നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്യം ഒരാഴ്ച കഴിഞ്ഞാൽ തിരുവോണമായി. നമ്മളുടെ ഇവിടെയുള്ള മലയാളികൾക്ക് മാത്രമല്ല വേൾഡിലെ എല്ലായിടത്തും മലയാളികൾ ഭയങ്കരമായി ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് എനിക്കറിയാം കോവിഡാണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്നാലും നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം. സോ ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ. ഓണക്കാലത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ചെറുപ്പകാലത്തെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഓണവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മിക്കവാറും കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലമാണ്. സോ ചെറുപ്പകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് വാഹനങ്ങളാണ്. സോ ആ വാഹനങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ചിന്ത വരുന്നത് എൻ്റെ അച്ഛനമ്മ. നമുക്കെല്ലാവർക്കും അച്ഛനമ്മമാരാണ് ആദ്യമേ വാഹനങ്ങൾ വാങ്ങിച്ചിരുന്നത് അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിച്ചിരുന്നതെല്ലാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തന്ന ഒരു വാഹനം അല്ലെങ്കിൽ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ആ ബ്രാൻഡുമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സോ ആദ്യമേ അച്ഛൻ എനിക്ക് തോന്നുന്നത് വലിയ സ്ഥിതിയൊന്നും അല്ലായിരുന്നു. എന്നാൽ പോലും അന്നൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛൻ്റെയും അതുപോലെ ഞങ്ങൾ കുട്ടികൾക്കുമെല്ലാം. ആ സമയത്ത് ടാറ്റ മൊബൈൽ വന്നത്. അപ്പോൾ ടാറ്റ മൊബൈൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം അതൊക്കെ ഉപയോഗിച്ചു. കുറേ ബാക്കൊക്കെ ഓപ്പൺ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പതുക്കെ ടാറ്റ സിയറ വാങ്ങിച്ചു. പിന്നെ ടാറ്റയുടെ ഇൻഡിക്ക വാങ്ങിച്ചു. ഇങ്ങനെയുള്ള കുറേ ടാറ്റയുടെ വാഹനങ്ങളായിരുന്നു അന്ന് നമ്മളുടെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ പോപ്പുലറുമായിരുന്നു ആ ഒരു ബ്രാൻഡ് തന്നെ. ഇപ്പോഴും നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഒരു ചേഞ്ച്, വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു ഒരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്നത്. ടാറ്റയുടെ ഇപ്പോൾ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടിയാഗോ ഉണ്ട്, ഒരു ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് ടിയാഗോ ഉണ്ട്, അല്ലെങ്കിൽ ബേസ് മോഡലായിട്ട് ഒരു ടിയാഗോ ഉണ്ട് ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഒരു ഹാഷ് ബാക്ക് ചെയ്തിരുന്നു അൾട്രോസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഒരു കോമ്പാക്ട് എസ് യു വി എന്നുള്ള രീതിയിൽ നെക്സോൺ എന്ന് പറയുന്ന വാഹനമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഹാരിയർ അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം വരുന്നത്. പക്ഷേ കോമ്പാക്ട് എസ് യു വിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ മാനുഫാക്ചേഴ്സ്, ഇപ്പോഴത്തെ ബ്രാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരുവിധപ്പെട്ട എല്ലാ മാനുഫാക്ചേഴ്സിനും കോമ്പാക്ട് എസ് യു വിയിൽ ഒരു വാഹനമുണ്ട്. ടാറ്റയുടെ നെക്സോണും ആ ഒരു സെയിം ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്. സോ നമുക്ക് ഇന്ന് നെക്സോണെ പറ്റി സംസാരിക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. രണ്ടായിരത്തി പതിനേഴിലെ ആ മീഡിയ ഡ്രൈവിൽ വന്ന വാഹനം അല്ല ഇത്. കാരണം അന്നുണ്ടായിരുന്ന വാഹനത്തെക്കാളും ഒരു ഒരു ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ നെക്സോണിൽ വന്നിരിക്കുകയാണ്. ആ ബി എസ് എക്സ് വന്നപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റഡ് നെക്സോണായിട്ട് വന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലെ ഒരു കംപ്ലീറ്റ് ഫീല്, നമുക്ക് ഈ ഹെഡ്ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇവോക്കിൻ്റെ ഒരു ഇൻസ്പയർഡ് ഒരു ഫീലിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ആണെങ്കിൽ നമ്മൾ ഇവോക്കിൻ്റെ ഹെഡ്ലൈറ്റിൽ കണ്ട ഒരു ഷേപ്പാണ്. അതുപോലെ ഈ ആരോ, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ആരോ ആദ്യം കാണുന്നത് നെക്സോണിൻ്റെ ഇ വിയുടെ ഡ്രൈവിന് പോയപ്പോഴാണ്. ഈ ഇ വിയിലാണ് ആദ്യമേ ഈ ഒരു ആരോയും അതുപോലെ ഈ ഒരു ആരോടെ പോലെയുള്ള ഈ ഡിസൈനും വന്നത്. അതിനുശേഷം ടാറ്റയുടെ ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഡിസൈനും ഈ പുതിയ ബി എസ് എക്സ് വേരിയൻറ്റിലേക്ക്, ഒരു ഫേസ് ലിഫ്റ്റഡ് വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ ആ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ്, അതൊരു ഒരു എസ് യു വിയുടെ ഫീല് കിട്ടാൻ വേണ്ടി ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ബംപറിൻ്റെ ഡിസൈൻ ആണെങ്കിലും പുതിയതിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. സോ ഓവറോൾ ഫ്രണ്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു എസ് യു വി സ്റ്റാൻഡ്സ് ഇതിനെ നൽകാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പുതിയ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ സൈഡിലും വന്നിട്ടുണ്ട്, ബാക്കിലും വന്നിട്ടുണ്ട്. നമുക്കിനി അത് കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ഇൻ വേർഷനിൽ അലോയ് വീൽസ് വരുന്നുണ്ട്. 16-inch വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൾജിങ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഫ്രണ്ടിൽ നോക്കുമ്പോഴാണെങ്കിലും സൈഡിൽ നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ബൾജിങ് കുറച്ചും കൂടെ വാഹനത്തിന് സൈസ് ഫീൽ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ലൈൻസ് വന്നിരിക്കുന്നത്, ലൈൻസ് വളരെ പ്രോമിനൻറ്റ് ലൈൻസാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡ്യുവൽ ടോൺ ആണ്. ഇതിൻ്റെ റൂഫ് വൈറ്റും വൈറ്റ് ബ്ലാക്ക് ബ്ലൂ എന്നുള്ള പല കളേഴ്സിലാണ് വന്നിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് വൈറ്റ് കളറിലാണ് വരുന്നത്. റൂഫ് റെയിലും നൽകിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. അതുപോലെ ഈ സീ പില്ലറിലേക്ക് വന്നപ്പോഴും ആ റൂഫിൻ്റെ കളർ ഇറങ്ങി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ദെൻ ദ ബോഡി കളർ, അതാണ് സീ പില്ലറിലും വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ. ഫേസ് ലിഫ്റ്റ് നെക്സോണിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ബമ്പർ ഏരിയ തന്നെയാണ്. ബമ്പർ കംപ്ലീറ്റ്ലി പുതിയ ഡിസൈനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ താഴെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഹൊറൈസൺ നെക്സ്റ്റിൻ്റെ ആ ഒരു ആരോ ഫീലുള്ള ആ ഒരു ഡിസൈനും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും അത് നമ്മൾ കണ്ടാണ്, ബാക്കിലെ ബമ്പറിലും അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള നെക്സോൺ എന്ന് എഴുതിയിരിക്കുന്ന ബാജിങ് നമ്മൾ പുതിയ ടാറ്റയുടെ വാഹനങ്ങളിലെല്ലാം നമ്മളിപ്പോൾ കാണുന്നതാണ്. ഈ നെക്സോൺ എന്നെഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിംഗ് ബാജിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡിസൈൻ എല്ലാം നമ്മൾ നേരത്തെ നെക്സോണിൽ കണ്ടത് തന്നെയാണ്. ഈവൻ ടെയിൽ ലാമ്പ് ആണെങ്കിൽ നമ്മൾ കണ്ടു. അതുപോലെ മുകളിലാണെങ്കിലും ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്.
ഒരു കോമ്പാക്ട് എസ് യു വി ആണെങ്കിലും നമ്മൾ ബൂട്ട് സ്പേസ് നമ്മൾ എന്താണെങ്കിലും പ്രതീക്ഷിക്കും. അപ്പോൾ നെക്സോണിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 350 liter ആണ് ബൂട്ട് സ്പേസ് ഈ ഒരു ഇതിൽ കിടക്കുമ്പോൾ. അത് മാത്രമല്ല നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉണ്ട്. സ്പ്ലിറ്റ് സീറ്റ് നമ്മൾ ഓരോ സീറ്റായിട്ട് നമുക്ക് 60-40 എന്നുള്ള രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബൂട്ട് സ്പേസ്, നമുക്ക് കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. സോ എക്സ്റ്റീരിയറിലെ ഡിസൈനിലുള്ള വ്യത്യാസങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇൻറ്റീരിയറിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. പുതിയ നെക്സോണിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് നെക്സോണിലേക്ക് വന്നപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇൻറ്റീരിയലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ഒരു പക്ഷേ ഏകദേശം സെയിം തന്നെയാണ്, ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. ഒരു ഫീലും അതിൻ്റെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഒരു ഷേപ്പും അതിൻ്റെ ഒരു സൈസും എല്ലാം എനിക്ക് തോന്നുന്നൊരു പെർഫെക്റ്റ് കോമ്പാക്ട് എസ് യുവിയിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അതിനകത്തൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വന്നിട്ടുണ്ട്. അതാണ് സ്റ്റിയറിംഗിൻ്റെ ഒരു ഭാഗം. പിന്നെയുള്ളത് ഇതിൻ്റെ മുകളിൽ ഒരു ടാബ്ലറ്റ് ലൈക്ക് ഫീൽ, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ 7-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. അതിൻ്റെ ഒരു റെസ്പോൺസ് ആണെങ്കിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. അതിനകത്ത് ആപ്പിൾ കാപ്ലേ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. യു എസ് ബിയുടെ കാര്യങ്ങളെല്ലാം വരും. അതുപോലെ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ സ്ക്രീനിൽ കിട്ടുകയും ചെയ്യും. അതിനകത്ത് പുതിയതായിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല, എന്നാൽ പോലും പുതിയതായിട്ട് വരുന്നൊരു സാധനം ഇതിനകത്ത് എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു ഒരു സ്വിച്ച് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ലോക്ക് ബട്ടൻ്റെ ഒക്കെ താഴെ, അല്ലെങ്കിൽ ബൂട്ട് തുറക്കാൻ പറ്റുന്ന ആ സ്വിച്ചൊക്കെയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ എക്സ്പ്രസ് കൂൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യാ പെട്ടെന്ന് കൂളാകാൻ വേണ്ടി കുറച്ച് ഇതിൻ്റെ ഫാനിൻ്റെ ബ്ലോ സ്പീഡൊക്കെ കൂടി വിൻഡോ ഒക്കെ താന്ന് തന്നെത്താൻ തന്നെ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യും. അതാണ് ഈ ഒരു എക്സ്പ്രസ് കൂൾ എന്ന് പറയുന്നത്. എന്ന് ഓഫ് ചെയ്തോട്ടെ. യാ സോ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് മറ്റൊരു കാര്യമുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മളിപ്പോൾ ഡ്യുവൽ ടോൺ ആണെന്ന് പറഞ്ഞു, ഡ്യുവൽ ടോണിൽ വരുന്നതാണ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്നത്. അതിനകത്ത് ഹൊറൈസൺ നെക്സ്റ്റിൻ്റെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം കണ്ട് ആ ഒരു ഡിസൈനിലെ ആ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്ലൗ ബോക്സ് തുറക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സ്വിച്ചും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗവും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു കൺസോളിൻ്റെ ഭാഗം. ഇതിൻ്റെ സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു റൊട്ടേറ്ററി നോബിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡ്രൈവിംഗ് മോഡാണ്. സിറ്റി, ഈക്കോ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് കുറച്ചും കൂടി അതിനെപ്പറ്റി സംസാരിക്കാം. കഴിഞ്ഞ മോഡലിലും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള വേരിയൻറ്റിൽ നമുക്കത് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ അൾട്രോസിലൊക്കെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു മാഗ്നറ്റ് ആണ്, അതുകൊണ്ട് ആ ഒരു പ്ലാസ്റ്റിക് ഫീല് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല രീതിയിലൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു അടപ്പും നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലിഡ് പോലെ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോബിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ചാർജിങ് ഒരു 12-volt ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകുന്നു. സോ ഓവറോൾ ആ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ്, അതായത് റൂഫ് നമ്മുടെ ഡ്യുവൽ കളറിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ പ്ലസ് പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ, അതിൻ്റെ അകത്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഗുഡ് എനർജി, ആക്ച്വലി ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാം, അത് നൽകുന്നുണ്ട് ഇൻറ്റീരിയൽ. അതുപോലെ സീറ്റ്സ് ആണെങ്കിലും നല്ല രീതിയിലൊരു നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള സീറ്റ്സ് ഉണ്ട്. ഗ്ലാസ് ഏരിയ ആണെങ്കിലും നന്നായിട്ടുണ്ട്. അതുപോലെ സീറ്റ് ആണെങ്കിലും ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇൻറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം വന്നിരിക്കുന്നത്, നേരത്തെ മോഡലിൽ ഇല്ലായിരുന്നത് ഒരു സൺറൂഫ് നൽകുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു സൺറൂഫും കൂടി പുതിയ നെക്സോണിൽ അവൈലബിൾ ആണ്. BS6 വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ കണക്റ്റഡ് കാർ ഫീച്ചറാണ് ഇറ എന്ന് പറയുന്നത്, IRA എന്ന് പറയും. അതിനകത്ത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഇപ്പോൾ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ലൈവ് ലൊക്കേഷൻ, അതുപോലെ തന്നെ ജിയോ ഫെൻസിങ്, വാലേ മോഡ്, നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ വാട്ടർ റിവേർഡ്സ് എന്ന് പറയുന്ന പുതിയ ആപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ പുതിയ, അല്ലെങ്കിൽ വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും ഈ പുതിയ നെക്സോണിൽ ഇപ്പോൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ സെയിം സ്പേസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിലൊരു ബ്ലോവറ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സോ ബാക്ക് സീറ്റ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ വ്യത്യാസം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു USP എന്ന് പറയുന്നത് ഇപ്പോൾ സേഫ്റ്റി ആയി മാറിയിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വാഹനങ്ങളിൽ ഏറ്റവും ആദ്യം ഗ്ലോബൽ എൻകാപ്പിൽ 5-star കിട്ടിയ വാഹനം നെക്സോൺ ആണ്. സോ അതുകൊണ്ട് സേഫ്റ്റി ഗംഭീരം, ഒരു കാരണവശാലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ ESP യും വരുന്നൊരു വാഹനം നെക്സോൺ ആണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ
എ ബി എസ് വിത്ത് ഇ ബി ഡി എല്ലാം വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ തൊട്ട് വരുന്ന ഇ എസ് പി വരുന്നൊരു വാഹനം നെക്സോൺ മാത്രമാണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നെക്സോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുന്നത്. നെക്സോണിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്, ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. ഇപ്പോൾ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഡീസൽ എഞ്ചിൻ വേണ്ടെന്ന് വെച്ച് പെട്രോൾ എഞ്ചിനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. പക്ഷേ ടാറ്റ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്ന അവരുടെ ഡീസൽ എഞ്ചിൽ തന്നെയാണ്. എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ വരുന്നത് രണ്ട് എഞ്ചിൻ ഓപ്ഷനാണ്, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും. പെട്രോൾ എഞ്ചിൻ വരുന്നത് ഒരു 1.2 ലിറ്റർ ത്രീ സിലിൻഡർ ടേർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ പവർ ആണെങ്കിൽ ഒരു 120 PS 170 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീസൽ എഞ്ചിനാണ് ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ്റെ പവർ വരുന്ന ഒരു 110 PS പവർ ആണ് വരുന്നത്. ഒരു കംപ്ലീറ്റ് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഒരു കംപ്ലീറ്റ് എന്താ പറയുന്ന ഒരു ഫുൾ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഡീസൽ എഞ്ചിൻ ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്നും ടാറ്റയുടെ ഡീസൽ എഞ്ചിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എഞ്ചിനാണ്. കാരണം ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ ഭയങ്കര ലൈറ്റാണ്. സോ എന്നാലും എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം ഡീസൽ എഞ്ചിൻ ഓടിക്കുകയാണ്. ഇതിൻ്റെ പവർ വരുന്നത് ഒരു 110 PS പവർ ആണ് വരുന്നത്. സോ ഒട്ടും മോശമല്ലാത്തൊരു പവർ ഈ വാഹനം ഇതിൻ്റെ എഞ്ചിൻ ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 260 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്കുമുണ്ട്. സോ ഓവറോൾ ഒരു നമ്പേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെരി ഗുഡ് നമ്പേഴ്സ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്പേഴ്സ് ഉണ്ട്. അത് തന്നെ നമുക്ക് ഡ്രൈവിൻ്റെ സമയത്തും ഫീൽ ചെയ്യും. വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഉണ്ട്. ലോ എൻഡിലും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു വാഹനം മൂവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആർ പി എം ഒക്കെ കുറവാണെങ്കിലും ആ ഒരു ടോർക്ക് എഞ്ചിൻ്റെ ഒരു ഫീൽ കിട്ടും. ലീനിയർ പവർ അല്ലെങ്കിൽ ഒരു ഡെലിവറി ഭയങ്കര നന്നായിട്ട് തന്നെ എൻ്റെ ഡ്രൈവ് സമയത്ത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് സസ്പെൻഷനാണ്. ഗുഡ് സസ്പെൻഷൻ. ഒരു രീതിയിലും നമുക്കൊരു ഇപ്പം മോശമുള്ള റോഡിലെല്ലാം വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല. സോ സസ്പെൻഷനും എടുത്തു പറയേണ്ടതാണ്. സോ ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഹാൻഡ്ലിംഗ് മറ്റൊരു കാര്യം. ഒരു കർവൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫീലുണ്ട്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. സോ ഡ്രൈവ് എസ്പെഷ്യലി ഡീസൽ എഞ്ചിൻ എനിക്ക് ഭയങ്കരമായി എന്നും കോൺഫിഡൻസ് തരുന്ന ഒരു എഞ്ചിനാണ്. സോ ഇതിൽ നിന്ന് പഴയ എഞ്ചിൻ അല്ലെങ്കിൽ ബി എസ് സിക്സിലേക്ക് വന്നപ്പോൾ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയി എന്നുള്ളൊരു തോന്നലും കൂടെ ഈ ഡീസൽ എഞ്ചിനുണ്ട്. സോ എനിക്ക് ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും എനിക്ക് പുതിയ നെക്സോണിൽ അല്ലെങ്കിൽ ബി എസ് എക്സ് ഡീസൽ എഞ്ചിൻ വെച്ച് നെക്സോണിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഗിയർ ബോക്സ് വരുന്നത് സെയിം തന്നെയാണ്. ഇതിനകത്തൊരു 6-speed മാനുവലും 6-speed AMT ട്രാൻസ്മിഷനാണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു AMT ഓപ്ഷനും കൂടെ ഡീസലിലും പെട്രോളിലും നെക്സോണിൽ അവൈലബിൾ ആണ്. അതുപോലെ മൈലേജ് മറ്റൊരു ഫാക്ടർ. പെട്രോളിൽ കമ്പനി AIR പറയുന്ന അനുസരിച്ച് ഏകദേശം 16 ആണ് മൈലേജ് AIR പറയുന്നത്. പക്ഷേ ഡീസലിലേക്ക് വരുമ്പോൾ ഏകദേശം 22 കിലോമീറ്റർ ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഇത്രയും സൈസുള്ള ഒരു വാഹനത്തിൽ 22 കിലോമീറ്റേഴ്സ് മൈലേജ് ഡീസൽ എഞ്ചിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് നല്ല മൈലേജ് തന്നെയാണ്. സോ അതാണ് AIR പറയുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഏകദേശം എനിക്ക് 18 കിലോമീറ്റർ അല്ലെങ്കിൽ 18 മുതൽ 19 കിലോമീറ്റർ വരെ ഏകദേശം എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. സോ നെക്സോൺ ഓവറോൾ നോക്കിയാൽ വളരെ സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ മൈലേജ് ഉണ്ട്. വേറെ ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനവുമാണ് നെക്സോൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന വാഹനങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ എനിക്ക് നെക്സോണിനെ പറ്റി പറയേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തുടങ്ങുന്നത് 6.95 ലക്ഷം മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എക്ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഏകദേശം 1270,000 രൂപ വരെ അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എക്ഷോറൂം പ്രൈസ്. നെക്സോൺ എന്ന വാഹനം ഇറങ്ങിയ കാലം മുതൽ ഇതിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതിനൊപ്പം ഇപ്പോൾ BS6 വന്നപ്പോൾ അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് സേഫ്റ്റിയൊക്കെ ഗംഭീരമായി തന്നെയാണ് ഇപ്പോൾ നെക്സോണിൽ വരുന്നത്. സോ അതുകൊണ്ട് ഒരു എല്ലാ രീതിയിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓക്കെ നെക്സോൺ എങ്ങനെയുണ്ട്, നെക്സോൺ എങ്ങനെയാണ്. സോ അവരോടെല്ലാം ഞാൻ പറഞ്ഞതും ഇനിയും പറയുന്നതും നെക്സോൺ കൊള്ളാം അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള വാഹനമാണ്, എല്ലാ രീതിയിലും നല്ലൊരു വാഹനമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ആളുകൾ എനിക്കറിയാം, ഞാൻ പറഞ്ഞു വാങ്ങിച്ച ആളുകളുണ്ട്. സോ അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് നെക്സോണിൽ. സോ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡ് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളൊരു പ്രൗഡ് ഫീലിംഗ് ആണ് എനിക്ക് ആക്ച്വലി നെക്സോണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. ടാറ്റ നെക്സോണിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പൈലറ്റ് ഓൺ വീൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും, നോട്ടിഫിക്കേഷൻസ് വരും. അതുപോലെ ഞങ്ങളുടെ പൈലറ്റ് ഓൺ വീൽസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് പൈലറ്റ് ഓൺ അണ്ടർസ്കോർ വീൽസ് എന്നാണ്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് ഞങ്ങളുടെ പോസ്റ്റ് എല്ലാം നിങ്ങൾ കാണുക. അതിൻ്റെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജ് റോഷൻ ഡോട്ട് എം ഡോട്ട് ജോസഫ് എന്നാണ്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം.